നമ്മൾ നമ്മുടെ സമ്പാദ്യം ചെലവഴിക്കുന്നത് നമ്മുടെ നമുക്ക് ആവശ്യമായ ഭവന നിർമ്മാണത്തിലാണ്. രണ്ട് കുട്ടികൾ ഒരു വാപ്പിമ്മി, എത്ര റൂം വേണം? നിങ്ങളെന്താ മിണ്ടാത്ത? പ്രസവം നിർത്തിയതാന്ന് വിചാരിച്ചോളി. അപ്പൊ വേറൊരാളിനോട് ചോദിച്ചു, സാർ നിങ്ങൾ കെട്ടിയാലോ എന്ന് ചോദിച്ചു. കെട്ടിയാലും ആ വീട്ടിൽ കൊണ്ടുവരില്ലെന്ന് ഉറപ്പല്ലേ? പ്രസവം നിർത്തിയതാ, രണ്ടു കുട്ടികൾ ഒരു വാപ്പിമ്മി, എത്ര റൂം വേണം? മിണ്ടാത്ത? മൂന്നോ? അങ്ങനെ ആക്കണ്ട, ഒരു നാല്. ഇപ്പൊ വേറൊരു സ്ഥലത്ത് ഒരാളിനോട് ഞാൻ അഞ്ച് എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ, എന്നോട് ഞാൻ ഓനും ഓളെ ഇടക്ക് തെറ്റിയാലും മാറി കിടക്കാൻ റൂം വേണ്ടേ? ഒന്ന് അതിഥികൾക്കും ഒന്ന് തെറ്റിയാലും മാറി കിടക്കാനുണ്ട്. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. അപ്പൊ അതാ രണ്ട് കുട്ടിയൊക്കെ ഓരോ റൂം, ഇയാൾക്കും ഭാര്യക്കും ഒന്ന്. ഇനി തെറ്റിയാ കിടക്കാൻ രണ്ടായിക്കോട്ടെ, നാല് അഞ്ച്. നാലും അഞ്ചല്ലേ വേണ്ടിയുള്ളൂ, എന്തിനാ ഈ പന്ത്രണ്ട് റൂമ്? എന്നിട്ടോ? എന്നിട്ട് ബക്ക് നടക്കാൻ പയ്യ, മുട്ടിന് കുഴപ്പാ. എന്നിട്ട് എല്ലാ ദിവസവും ഈ റൂമിലൊക്കെ പോയി വെക്കാൻ ഒരു വേലക്കാരിയെ 15,000 രൂപ കൊടുത്തിട്ട് ആക്കിയതാ. ആദ്യം ആ റൂം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാ പോലെ, എന്തൊരു പൊട്ടത്തരാ നമ്മൾ ചെയ്യണത്. നിങ്ങൾക്കറിയാം, ഇപ്പടുത്ത് കുറച്ച് മുമ്പാ ഒരാൾ എന്നോട് ഒരു 2 കൊല്ലം മുമ്പ് എന്നെ കൊണ്ടുപോയിട്ട് കൊറോണ്ട കുറച്ച് മുമ്പാ ആ വീടൊക്കെ എന്നെ കാണിച്ചു. എന്നിട്ടുണ്ട് ഞാൻ 32,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 32,000 സ്ക്വയർ ഫീറ്റ് താഴെ മേലെ എന്റെ മേലെ. പണിയൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് ഈയിടെയായി ഞാൻ അയാളെ കണ്ടപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് വലിയ അബദ്ധം പറ്റി. ഞാൻ ചോദിച്ച എന്താ? എന്നോട് പറഞ്ഞു, വേണ്ടില്ലേ, ഞാൻ മോക്ക് എടുത്തു കൊടുത്ത വീട് വേണ്ടില്ലേ? ഞാൻ ചോദിച്ചെന്തേ? എന്നോട് ഞാൻ മോക്ക് മാനസിക, എന്താ മാനസിക വീട്? എന്താ നിങ്ങൾ എടുത്ത സ്ഥലം നോക്കിച്ചില്ലേ? നോക്കിച്ചൊക്കെ ചെയ്തു, അതൊന്നുമല്ല ഉസ്താദ് പ്രശ്നം. ഓക്കെ, എപ്പോഴും ഒരു ഇങ്ങനെ ഒരു ചില സമയത്തൊക്കെ ഒരു ഒരു ആലോചന ഉസ്താമാരത്തൊക്കെ ഉണ്ടായ ഉസ്താമാരം തന്നെ. അത് ഈ പ്രശ്നമൊന്നുമല്ല, മാനസിക പ്രശ്നങ്ങൾ വേറെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. സൈക്കാട്രിസ്റ്റിനോട് ഓള് പറഞ്ഞത്, എല്ലാ ദിവസവും രാത്രി ഉറങ്ങാനാവുമ്പോൾ ഒക്കെ പേടിയാണ്. ഓള് പറയാം, പഠിച്ചവനെ നേരം വിളിക്കാൻ ഞാൻ മതിയെന്നേ. അപ്പം എന്താ ഈ നേരം വിളിക്കാൻ ഞാൻ മതിയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ രാവിലെ നീച്ചാൽ ഉച്ച വരെ പണി, മുറ്റം അടിച്ച് തുടച്ച്, കൊലയൊക്കെ അടിച്ച് തുടച്ച്, മുറ്റം തന്നെ കണ്ടമാനുണ്ട്, മറ്റേ കല്ലും അല്ലേ, ഇതൊക്കെ കൂടെ അടിച്ച് തുടച്ചുണ്ടാക്കുമ്പോൾ ഉച്ചാവും. ഉച്ചക്ക് പിന്നെ അലക്കിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കുമ്പോൾ 3 മണിയാവും. പിന്നെ അയച്ചർ കഴിഞ്ഞാൽ രാത്രികൾ ഉണ്ടാക്കാനായി, ഇതന്നെ പണി. രാവിലെ നീച്ചിട്ട് ഉച്ച വരെ പണി. ഏത് നാട്ടിൽ നിന്ന് ഈ കല്ലുണ്ടല്ലോ? മധ്യപ്രദേശ് എന്നല്ലേ എവിടുന്ന? രാജസ്ഥാൻ. രാജസ്ഥാൻ കല്ല് തുടക്കണ പണിയാണ്. ജീവിതം മുഴുവൻ രാജസ്ഥാൻ കല്ല് തുടച്ചിട്ട് തീർക്കുക. രാവിലെ നീച്ചിട്ട് ഉച്ച വരെ പണി, രാജസ്ഥാൻ കല്ല് തുടക്കുക. പിറ്റേന്ന് വന്ന പണി, പിറ്റേന്ന് വന്ന പണി. നിങ്ങൾ നമ്മൾ ഈ ക്യാമറ, നിങ്ങളിപ്പോ ഈ ക്യാമറ 2023 മാർച്ച് 26 ഉറങ്ങാത്തോണ്ടേ ചിലത് ഇങ്ങനെ സ്റ്റേഷൻ കിട്ടുന്നില്ല. ഇന്നലെ ഉറങ്ങാത്തോണ്ട് ചെറിയ ഡേറ്റ് ഒക്കെ ആണ്ട് കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ നിങ്ങൾ ഒരു ക്യാമറ, ഇപ്പൊ ഇവിടെ ക്യാമറ ഉണ്ടെന്ന് വിചാരിക്കുക, ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങളുടെ 2 കൊല്ലം കഴിഞ്ഞിട്ട് അതാണ്. എന്തൊക്കെ ഈ സമയത്ത് ഇവിടെ നടന്ന് എന്നിങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഈ ഡേറ്റിലെ ഈ സാധനം ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കിയാലേ, ഞാനിങ്ങനെ ഇവിടെ കൈ കാണിച്ചതും ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞതൊക്കെ അങ്ങനെ കാണാൻ കഴിയും. ഇതേപോലെ അള്ളാഹു തആല മഹ്ശറിന് നമ്മളെ പല പെണ്ണുങ്ങളെയും നമ്മളെ വീട്ടിൽ നമ്മളെ ഭാര്യമാരൊക്കെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അവർ നമ്മളെ വീട്ടിൽ നമ്മൾ വീടുണ്ടാക്കിയിട്ട് നമ്മൾ ജീവിച്ച 10 or 20 കൊല്ലം അള്ള അങ്ങനെ എടുത്ത് കാണിച്ചു തരാണേൽ പണി എന്താ വെച്ചാൽ ഈ രാജസ്ഥാൻ കല്ല് തുടക്കന്നെ. നമ്മളാകെ അള്ള സൃഷ്ടിച്ചത് രാജസ്ഥാൻ കല്ല് തുടക്കാനാണെന്ന് തോന്നിപ്പോകും. ജീവിതം മുഴുവൻ നിങ്ങൾ തിന്നാലും തീരാത്തതല്ലേ നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്നത്. അർത്ഥവത്തായ വാക്കാണ് തജ്മഊന മാലാ തഅകുലൂൻ. ജീവിതം മുഴുവൻ നിങ്ങൾ ഇരുന്ന് തിന്നാലും തീരാത്തതല്ലേ നിങ്ങൾ സമ്പാദിക്കുന്നത്. വതബനൂന മാലാ തസ്കുനൂൻ. ജീവിതം മുഴുവൻ നിങ്ങൾ താമസിച്ചാലും നിങ്ങൾക്ക് താമസിച്ചു തീർക്കാൻ പറ്റാത്തതല്ലേ നിങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിനായി 12,000, 14,000, 20,000 സ്ക്വയർ ഫീറ്റ്.
ولا تسرفوا امي دبيم منذ الله من اتملات دان اپنا مل حلال وند سمباد چدانگلوم چنبڑی کندوم الله من ترپتی لان انو ورپ ورتنم اب بچنم بسترم پار پیڈم ادے بولر منشن جیویدت اند اڈستان آوشنگل تک چلوڑی کم ملو شدی کند دان مکرد ودیا بیاسم سمیل لات دان جان اٹھڑی کپ رند مکرد ودیا بیاسم ودیا بیاسم دان گوٹے کندہ بڑی پکندی குட்டேக்கு எந்த படிப்புக்கண்டி ஏற்றும் வலிய படிப்பந்தா ஏற்றும் வலிய படிப்பந்தா ஓ ஏற்றும் வலிய படிப்பந்தா ஷஹீத் அல்லாஹ் அன்னஹு லா இலாஹ இல்லா ஹுவ வல் மலாயிகத்து வ உலுல் மிகாயிமம் பில் கஸ்த் ஏற்றும் வலிய படிப்பதா ஷஹீத் அல்லாஹ் அன்னஹு லா இலாஹ இல்லா ஹுவ அஞ்சு கொல்லம் ஏழுலட்சம் உறுப்பிக்கப்படும் முடக்கிட்டு மக்களை படிப்பிச்சுட்டு அவர் திரிச்சு வரும்போ அல்லண்டோ நீங்க சம்சயான்னு பரையின் வித்தியான மக்களுக்கு கொடுத்ததெங்கில் வாப்பா நீயா பணம் செலவழிச்சது அல்லாஹுவின் இட்டமில்லாத்த மார்க்கத்திலான திரிச்சறியனே அஞ்சு கொல்லம் ஏழு கொல்லம் மக்களை படிப்பிச்சுட்டு திரிச்சு வந்துட்டு எந்த வாப்ப ஒரு பொட்டனா எந்த உம்ம ஒரு பொட்டத்தியான்னு பரையானான் அவள் படிச்சு வந்ததெங்கில் ஹலீலுல்லாஹி இப்ராஹிம் ஹலீலுல்லாஹி இப்ராஹிம் அலைஹிஸ்ஸலாம் பொன்னமோனை மக்கையில் கொண்டு போக்கி போயாக்கிய ரங்கம் குர்ஆன் பரையுண்ட் இப்ராஹிம் அலைஹிஸ்ஸலாமின் துஆ ரப்பனா இன்னன அஸ்கந்து மின் துர்ரியத்தி பிவாதின் கைரி தீ ஸர்இன் இந்த பைதிகல் முஹர்ரம் ரப்பனா லியுகீமுஸ் ஸலா ஃபஜ்அல் நஃபிததம் மினன் நாஸ் தஹ்வி இலைஹிம் படிச்சோனே ஞானதா அந்த குட்டிகளை இவட கொடுநாக்கி இருக்கையான் இந்தனா லியுகீமுஸ் ஸலா கேல்கி 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 ரப்பனா லியுகீமுஸ் ஸலா பாலஸ்தீனில் இருந்து இஸ்மாயிலினையும் ஹாஜரா பீவியையும் ரலியல்லாஹு அன்ஹும் அலைஹிம் அஸ்ஸலாம் அவ ரெண்டாலும் நான் இவட கொடுநாக்கியது லியுகீமுஸ் ஸலா ஒரு நிஸ்காரம் நிலநிறுத்துனவனாவானான் எல்லா வாப்பாரோடும் உம்மாரோடும் ஞான் பரையான் பல ஆளுகளுக்கும் ஆவசியம் தரையும் நல்ல வித்தியாபாசம் கிட்டணும் நிஸ்கரிச்சாலும் தர்க்கல்ல நிஸ்கரிச்சிலும் தர்க்கலைய சைனையில் இருந்து MBBS கடிஞ்சு வந்த ஒரு வித்யார்த்தி சைனையில் இருந்து அஞ்சு பத்து வருஷங்களுக்கு முன்பா ഞാൻ ചോദിച്ചു ഇവിടെ എങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പള്ളിയുണ്ടോ അതൊന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചു ജുമാക്ക് പോലോ ജുമാ ഇല്ല നാല് കൊല്ലം ജുമാ നിസ്കരിക്കാതെയാണ് MBBS പഠിച്ചത് വാപ്പാ എന്തിനാണ് MBBS വിദ്യ നേടണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ അറിവ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അറിവാണ് ആ അറിവ് കിട്ടാത്ത അറിവിനെതിരാകുന്ന ഏത് വിജ്ഞാനത്തിൽ നമ്മുടെ സമ്പാദ്യം ചെലവഴിച്ചാലും റബ്ബരി ഇഷ്ടമല്ലാതെയാവും അങ്ങനെ എല്ലാ മേഖലയും നമ്മൾ ശ്രദ്ധിക്കണം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഞാൻ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെയോ നമ്മുടെ സമ്പത്ത് നമ്മൾ ചെലവഴിക്കേണ്ടത് ഇപ്പൊ ഭക്ഷണം വസ്ത്രം പാർപ്പിടം പിന്നെയോ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ പോരാ അത് കഴിഞ്ഞിട്ടോ ബാക്കിയൊക്കെ മക്കക്കാട് സ്റ്റോക്ക് വെക്കാനോ യസ്അലൂനക മാദായൂഫിഖൂൻ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമാ വൽ മസാകീൻ ഒക്കെ ഓർമ്മപ്പെടുത്തണേ സമ്പാദ്യത്തിൽ നിർബന്ധമായ ദാനമുണ്ട് ഐച്ഛികമായ ദാനമുണ്ട് നിർബന്ധമായ ദാനമാണ് സകാത്ത് സകാത്ത് തന്നെ ഒരു ദിവസം പറയേണ്ട വിഷയമാണ് നിർബന്ധമായ ദാനമാണ് സക്കാത്ത് അപ്പൊ സക്കാത്ത് കൊടുക്കണം എന്താ സക്കാത്ത് ഒരു വർഷം ഒരാളുടെ കയ്യിൽ ഒരു ലക്ഷം ഉറുപ്പിക 596 ഗ്രാം വെള്ളിക്ക് സമാനമായ പണം എന്ന് പറഞ്ഞാൽ ഒരു കിലോ വെള്ളിക്ക് 1 ലക്ഷം ഉറുപ്പിയെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ കണക്കൂട്ടാണ് എളുപ്പത്തിന് പറയേണ്ടതാണ് അല്ലാതെ മൂപ്പര് പറഞ്ഞല്ലോ 1 ലക്ഷം ഉറുപ്പിയെന്ന് പറയരുതേ കണക്കൂട്ടാണ് എളുപ്പത്തിന് പറയണ ഒരു കിലോ വെള്ളിക്ക് 1 ലക്ഷം ഉറുപ്പിയാണെങ്കിൽ 59,600 ഉറുപ്പിയ ഒരാളുടെ അക്കൗണ്ടിൽ ഒരു കൊല്ലമാണ് കടന്ന ഒരു കൊല്ലം കഴിയുമ്പോൾ 2.5% സക്കാത്ത് കൊടുക്കണം നിർബന്ധമായ ദാനമാണ് സക്കാത്ത് കൊടുത്തില്ല കച്ചവടക്കാരനാണെങ്കിലോ ഒരു കൊല്ലമാവുമ്പോൾ അതെങ്ങനെ
കച്ചോടം അറബി മാസത്തിൽ ഏത് ദിവസമാണോ തുടങ്ങിയത്, പിറ്റത്തെ ദിവസം പിറ്റത്തെ വർഷം ആ ദിവസത്തിന്റെ തലേ ദിവസം പൂർത്തിയാകുമ്പോൾ കൊല്ലം പൂർത്തിയാവും. കൊല്ലം പൂർത്തിയാകുമ്പോൾ സ്റ്റോക്ക് എടുക്കണം. സ്റ്റോക്ക് എടുത്തിട്ട് കടയിലുള്ള സ്റ്റോക്ക് വിറ്റിട്ട് കിട്ടാനുള്ള പണം കയ്യിലുള്ള ലാഭതൊക്കെ കൂടി കൂട്ടിയിട്ട് 596 ഗ്രാം വെള്ളിക്ക് സമാനമായ പൈസ ഉണ്ടോ? ഞാനത് സക്കാത്തിന്റെ വിഷയമല്ലല്ലോ പറയുന്നത്, ചോറി ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ 2.5% സക്കാത്ത് കൊടുക്കും. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലോ നിങ്ങൾ സ്വതക്ക നിങ്ങൾ സകാത്ത് കൊടുക്കേണ്ട വിഹിതം അതിലിൽ ഫുഖറായി ഫഖീറുമാർക്ക് അവകാശപ്പെട്ടതാണ്. ഉസ്താദുമാരോട് ചോദിച്ചാൽ പറയാം തംലീഖിനാണ്. അത് അവരുടേതായി മാറി. അപ്പൊ ഒരു കച്ചവടക്കാരൻ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സകാത്ത് കൊടുക്കാൻ അയാൾ കൊടുത്തില്ല, എന്നാൽ അതിന്റെ 2.5% പാവപ്പെട്ടവന്റേതായി മാറി. അപ്പൊ പിന്നെ പിറ്റത്തെ കൊല്ലം മുതൽ അയാൾ കച്ചവടം ചെയ്യുന്നത് 2.5% പാവങ്ങളുടെ അംശവും കൂടെ ചേർത്ത കച്ചവടമാണ്. ഒരാളുടെ സമ്പാദ്യം ശുദ്ധമാവാൻ സൂക്ഷ്മതയുടെ ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മൾ പഠിക്കാൻ. അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തുന്ന ഇത് നിർബന്ധമായ ദാനമാണ്. സക്കാത്ത് സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. സക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് അശുദ്ധമായി കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാ. ഇനി ഐച്ഛികമായ ചില ആൾക്കാരെന്നോട് ചോദിക്കുന്നുണ്ട്, ഉസ്താദെ പള്ളി നിർമ്മാണം കിടക്കാം സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരാൾ ചോദിച്ചു പള്ളിക്ക് സക്കാത്ത്, ഞാൻ പറഞ്ഞു പറ്റൂല എന്ന്. ഞാൻ ചോദിച്ചു എന്തേന്ന് വെച്ചു, അല്ല സക്കാത്ത് നാട് കൊടുത്താൽ പിന്നെ ആ സക്കാത്ത് അങ്ങനെ വീട്ടിൽ പോയിക്കുമല്ലോ. അപ്പൊ മൂപ്പര വിചാരം എന്താ വെച്ചാ സക്കാത്ത് മാത്രമേ കൊടുക്കൂ, ബാക്കിയുള്ള കട വെച്ചതാ കുട്ടിക്ക്. ഒരാ ഐച്ഛികമായ ദാനം, ഐച്ഛികമായ ദാനം അതും നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഐച്ഛികമായ ദാനം ഏതെല്ലാം മാർഗത്തിലാണ് നമ്മൾ നൽകേണ്ടത്? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണേ. റമദാനാൻ ഒക്കെ ഞാൻ ഇങ്ങനെ തൊട്ട് 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 പോവാണ്. ദാനധർമ്മം കൊടുക്കുമ്പോ വാപ്പാനും ഇമ്മാനും പരിഗണിക്കണോ? റമദാനായിട്ട് വാപ്പക്കും ഉമ്മക്കോ സദക്ക കൊടുത്തോലെന്ന കൈപൊക്കിയാണ് ഈ കൂട്ടത്തില്. എന്നോട് ഞാൻ ഒരിക്കൽ ഈ ആയത്തൊരു സ്ഥലത്ത് ഓതിയപ്പോ ഒരാളിനോട് ഉസ്താദ് എന്റെ ഉമ്മ എന്നെ ഭയങ്കര മേജ എന്താ എന്നോട് പറഞ്ഞു, എന്റെ ഉമ്മ 10 ലക്ഷം രൂപ വാടക വാങ്ങണ ഉമ്മയാണ്, എന്റെ ഉമ്മക്ക് ഞാൻ കൊടുക്കണോന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മക്ക് എന്തെങ്കിലും ഒന്നുങ്ങൾ കൊടുത്തു നോക്കി, ഉമ്മക്കൊരു സന്തോഷമുണ്ടോ? ദരിദ്രരായ വാപ്പിമ്മയാണ് എന്തായാലും ഐച്ഛിക ദാനത്തിൽ അവരെ പരിഗണിക്കണം, അല്ലെങ്കിൽ തന്നെ വാപ്പാക്കും മാക്കും കൊടുക്കണമെന്നാ. അതൊരു വല്ലാത്ത സന്തോഷം. അയാൾ പറയാണ്, ആ കൊല്ലം റമദാനിൽ 50,000 ഉറുപ്പിക ഉമ്മാന്റെ കയ്യിലേക്ക് അങ്ങ് കൊണ്ടുപോയി കൊടുത്തപ്പോ ഉമ്മ പൈസ നോക്കിയിട്ട് ഇങ്ങനെ കരയാണ്. ഉമ്മക്ക് പൈസ ഇല്ലാത്തോണ്ടല്ല ഉമ്മാണ് കരഞ്ഞുപോയി. പെങ്ങള് ചോദിച്ചു, ഉമ്മാരുടെ ഉമ്മച്ചെന്തിനാ കരയണെന്ന്. ഒന്നുമില്ല മോളെ, ഓന്റെ ആ വിയർപ്പിന്റെ ഒരു അംശന്റെ കയ്യിലോ കൊണ്ടുവന്ന് വെച്ചപ്പോ ഞാൻ അറിയാതെ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയതാണ്. ചില ആൾക്കാര് പറയില്ലേ, ഉസ്താദെ ഞാന് തുണി കുപ്പായ വായു കൊടുക്കണ്ട, അഞ്ചന്റെ അടുത്ത് അപ്പ നിക്കണ, ഉമ്മ നിക്കണ, ഓനെന്നെ ഇഷ്ടം പോണം കൊടുക്കണ്ട, ഓൻ കൊടുത്തോടെ കയ്യെ, ഇനി ഒന്ന് കൊടുത്തു നോക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും. ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് പെരുന്നാളിന് എന്റെ വാപ്പന്റെ കുട്ടികളെയും ഭാര്യന്റെ കൂടെ ഉമ്മാക്ക് ഒരു ഡ്രസ്സ് വാങ്ങി കൊണ്ടുപോയി കൊടുത്ത ഉമ്മ അങ്ങനെ നോക്കിയിട്ട് പഠിച്ചോനെ, ഭാര്യക്ക് കൊടുത്താൽ അവള് പറയുന്നത് ഇതിനേക്കാളും വലുതൊക്കെ എന്റെ വാപ്പ വാങ്ങി തന്നെ. നിങ്ങൾ ഏറ്റവും മോശപ്പെട്ടത് ഉമ്മാക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്, ഉമ്മാക്ക് അത് ഏറ്റവും പ്രിയപ്പെട്ടതാവും. സന്തോഷിപ്പിക്കണം അവരെ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന്, ദാനം ചെയ്യണം അവർക്ക് വേണ്ടി. അവർക്ക് വേണ്ടി ദാനം, ഞാൻ വീടെടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ വാങ്ങി കുറ്റിയടിക്കാൻ ഉസ്താനെ കേൾപ്പിച്ചു. അങ്ങനെ അമ്മന്റെ കൂടെ തന്നെ താമസിക്കണം, കുറ്റിയടിക്കണേന്റെ തലേന്ന് എന്നെ റൂമൊക്കെ വിളിച്ചുകൊണ്ടായി. റൂമൊക്കെ വിളിച്ചുകൊണ്ടായിട്ട് എന്നോട് പറഞ്ഞു, ഈ പൈസ ഉമ്മാന്റെ വകയാണ് വീടുണ്ടാക്കാൻ. അപ്പൊ എനിക്കറിയാം എന്റെ ഉമ്മാക്ക് 1 ഇഞ്ച് സ്ഥലം പോലും ഭൂമിയിലില്ല, ആകാശത്തിന് ചുവട്ടിൽ 1 ഇഞ്ച് സ്ഥലം എന്റെ ഉമ്മാക്കില്ല. ഞാൻ ആ പാവത്തങ്ങനെ നോക്കിപ്പോകാറുണ്ട്. ആ കടക്കിനെ കട്ടിലും ആ കട്ടിലിൻ്റെ അടുത്തുള്ള ഒരു അലമറി, ആ കയ്യിലുള്ള ഡ്രസ്സും അല്ലാതെ ഒന്നുമില്ല, ഒരടി പോലുമില്ല. ഉമ്മ മരിച്ചാൽ സ്വത്ത് വീതിക്കട്ടെ എന്ന് മക്കൾ ചോദിക്കാനില്ല, ഒന്നുമില്ല. ആ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ കയ്യിൽ 20,000 എടുത്തു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മ കേടുന്നത് എന്ന് ചോദിച്ചു.
അതിനോടൊഞ്ഞു നീ തന്നെ 500 1000 എണ്ണക്കല്ലേ, അത് ഞാൻ അങ്ങനെ എടുത്തു വെച്ചതാണ്. എന്നിട്ട് എന്തിന് അത് എടുത്തു വെച്ചിട്ടേ എന്റെ കുട്ടിക്ക് അത് ആവശ്യം ഉണ്ടാവല്ലോ എന്ന് കരുതിയിട്ട് ആ സമയത്ത് എടുത്തു തന്ന ഉമ്മ ഉമ്മേ. എന്റെ ഉമ്മ മാത്രല്ലേ, എല്ലാരും അങ്ങനെ, എല്ലാരും അങ്ങനെയാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഓൽക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിലും ഉമ്മനോട് പറയണം, അമ്മ ഇത് നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിയിട്ട് നോമ്പിന് കഴിക്കണേ, നോമ്പ് ഓർക്കുമ്പോ. അല്ലെങ്കിൽ ഉമ്മക്ക് വേണ്ടത് എന്താ ഞാൻ കൊടുന്നരുവേ. ഉമ്മാന്റെ കയ്യിലേക്ക് കുറച്ച് പൈസ 50 100 ഒക്കെ ചില്ലറാക്കിട്ട് കൊണ്ടുകൊടുക്കി. ഉമ്മാനോട് പറയും, ഉമ്മ ഇവിടെ ആരെങ്കിലും ഒക്കെ വരൂല്ലോ ഉമ്മാന്റെ അടുത്ത്, മോലം പോലും മോശക്കാരെയായി പോകരുത്. ഉമ്മ ഇതാടെ വെച്ചോളികൾക്കൊക്കെ എടുത്തു കൊടുക്കട്ടോ.